മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിവാദം പുകയുകയാണ്. പ്രസ്താവന മുഖ്യമന്ത്രിയുടെ മാറുന്ന മുഖമാണെന്ന് പി വി അൻവർ എംഎൽഎ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ മലപ്പുറം ക്രിമിനലുകളുടെ നാടാണ്. മുസ്ലിം പ്രീണനം തിരിച്ചടിയായെന്ന തെറ്റിദ്ധാരണയാകണം സിപിഎമ്മിനെന്നും അൻവർ തുറന്നടിച്ചു. മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ? എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്, അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നത്. മലപ്പുറം ജില്ലയെ മുൻനിർത്തി വൃത്തികെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചാൽ പിന്നെ മലപ്പുറം എന്നല്ലേ പറയേണ്ടതെന്ന് എ കെ ബാലൻ ന്യായീകരിച്ചു. മിസ്റ്റർ അൻവർ, ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിന്റെ സമരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത്. ഹിന്ദു ഹിന്ദു എന്ന് അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു. അപ്പം മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഹിന്ദുവായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള പത്രമല്ലത്, ഹിന്ദുക്കളുമായി ഹിന്ദുത്വമായി ശക്തമായ വിയോജിപ്പുള്ളൊരു പത്രമാണ്. ആ പത്രത്തിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂവിനെ വക്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം, അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മലപ്പുറം അല്ല, തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ചത് തിരുവനന്തപുരക്കാർ അപമാനിക്കാനായിരുന്നു. മലപ്പുറം കരിപ്പൂർ എന്ന് പറയുന്നത് എടിയ സഖാവേ, എടിയ എവിടെയാണ്? മലപ്പുറം ജില്ലയിലല്ലേ? ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖം മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി UDFന്റെ സ്പീക്ക് സ്ലീപ്പിംഗ് സെല്ലായി എന്നും മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ഇന്ത്യയിൽ തലക്ക് RSS വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ്. വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ UDFന് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാടാണ് ഇതിൽ UDF സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിൽ UDFന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPയുമായുള്ള അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന MB ഗോവിന്ദനും തിരിച്ചടിച്ചു. അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ അതിൻ്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ഷാമുലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ് കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. ആർ ശ്രീജിത്തും VS രഞ്ജിത്തുമാണ് വിവരങ്ങളുമായുള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖം, അതിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതിനെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ. പക്ഷേ അത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ടോ, അതോ പുതിയ ലൈൻ അനുസരിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത അതിൽ കൂടുതൽ ഊന്നുക എന്ന രൂപത്തിലേക്ക് പാർട്ടി ആകെ തന്നെ മാറുന്നുണ്ടോ, അതോ മുഖ്യമന്ത്രിയുടെ മാത്രമൊരു പ്രതികരണമായിട്ടാണോ അതിനെ കാണേണ്ടത്? സ്മൃതി, മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രം നൽകിയ അഭിമുഖത്തിലാണ് മലപ്പുറം ജില്ലയിലെ ക്രൈംമംഗളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹവാല പണം കടത്തുമായി ബന്ധപ്പെട്ടുമുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അല്ലാതെ ജില്ലയ്ക്കെതിരായ ഒരു ആക്ഷേപമല്ല എന്നാണ് CPM നേതൃത്വം വിശദീകരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ മലപ്പുറം ജില്ലയ്ക്കെതിരാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചാരണം അഴിച്ചുവിടുന്നുവെന്ന കാര്യം CPM കാണുന്നുണ്ട്. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്.
സ്വീകരിക്കുമെന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിച്ചേക്കും അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചേക്കും എന്ന സൂചനയാണ് CPM നേതൃത്വം നൽകുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രസ്താവനയല്ല മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ ഈ ക്യാമ്പയിനേഴ്സായി മാറിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മറ്റുമാണ് ഇത്തരത്തിൽ ജില്ലയ്ക്കെതിരായ ഒരു സ്റ്റേറ്റ്മെൻ്റായി അതിനെ വക്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് CPM നേതൃത്വം വിമർശിക്കുന്നത്. നേരത്തെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷയിലും മറ്റും വലിയ തോതിൽ വിജയം നേടുന്നു എന്ന തരത്തിലൊരു പരാമർശം അല്ല VS നിന്നുണ്ടായി. അതും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതികരണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അന്ന് അതിനെയടക്കം പ്രതിരോധിക്കാൻ ശ്രമിച്ച ആളാണ് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ജില്ലയ്ക്കെതിരായ സമീപനമോ സമുദായത്തിനെതിരായ പ്രത്യേക സമീപനമോ സ്വീകരിക്കുന്ന ആളല്ല പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കാനാണ് ഈ പ്രതികരണങ്ങളോടെയെല്ലാം CPM നേതാക്കൾ ശ്രമിക്കുന്നത്. അതാണ് AK ബാലന്റെ പ്രതികരണത്തിലും മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും SDP യുമാണ് അൻവറിന് പിന്നിൽ അണിനിരക്കുന്നത്. അവരാണ് നിലമ്പൂർ ചന്തക്കുന്നിലും ഇന്നലെ മുതൽക്കുളം മൈതാനിയിലും അൻവറിന്റെ പൊതുയോഗങ്ങളിലെ ആൾക്കൂട്ടമായി മാറിയതും എന്ന് CPM വിലയിരുത്തുന്നുണ്ട്. നേരത്തെ തന്നെ അൻവർ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കരങ്ങൾ ഉണ്ടോ എന്ന സംശയം CPM നേതൃത്വം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ അവർക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളില്ലായിരുന്നു. ഇപ്പോൾ ഈ പൊതുയോഗങ്ങളിലെ ജനക്കൂട്ടം കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നീങ്ങുന്നത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണം എന്നത് CPM എക്കാലത്തെയും കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ അടുത്ത കാലത്ത് ചില ഘട്ടങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന സമീപനമാണ് എക്കാലത്തും പാർട്ടി സ്വീകരിക്കുന്നതെന്നാണ് CPM നേതൃത്വം പറയുന്നത്. ശരി, VS രഞ്ജിത്ത് കൂടിയുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമോ? മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അത് UDF ശക്തമായി ഉന്നയിക്കുന്നുണ്ട്, ലീഗും അതൊരു ആയുധമാക്കുന്നുണ്ട്. PV അൻവറിനെ ഇപ്പോൾ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുകയും PV അൻവർ അത് ഒറ്റയ്ക്ക് പറഞ്ഞതല്ല, അൻവറിന് പിന്നിൽ ചിലരുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ റിയാസിന്റെ പ്രതികരണം കൃത്യമാണ്, UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രതികരണം വരുന്നു. അപ്പോൾ അൻവറിന് ലഭിക്കുന്ന പിന്തുണ അങ്ങനെ പാർട്ടി അനുഭാവികളുടെ പിന്തുണയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും CPM നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് എപ്പോഴായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക? രഞ്ജിത്ത്, സ്മൃതി, ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി കോഴിക്കോട് DC ഓഫീസിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള AKGയുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിനെത്തുന്നുണ്ട്. PV അൻവർ ചന്തക്കുന്നിലും പിന്നീട് കോഴിക്കോട് മുതലക്കുളത്തുമൊക്കെ സംസാരിച്ച ശേഷമുള്ള ആദ്യത്തെ രാഷ്ട്രീയ വിശദീകരണ പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും അതിൽ എല്ലാ രാഷ്ട്രീയവും കടന്നുവരും. PV അൻവറിനുള്ള കൃത്യമായ മറുപടി ഉണ്ടാവും. PV അൻവർ ചന്തക്കുന്നിലും മുതലക്കുളത്തും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവും. ഇന്നലെ മുഖ്യമന്ത്രിക്ക് താക്കീതായി PV അൻവർ പറഞ്ഞത് ഒരു സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ സമുദായമായി ചിത്രീകരിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനൊക്കെ മറുപടി ഇന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പേരിൽ ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. EK വിഭാഗം സുന്നിയും കാന്തപുരം വിഭാഗം സുന്നിയും ഒക്കെ രംഗത്തെത്തിയിരുന്നു. അതിനൊക്കെ സമുദായ സംഘടനകൾക്കുള്ള മറുപടിയും പ്രതിപക്ഷത്തിനുള്ള മറുപടിയും ഒക്കെ ഇന്നുണ്ടാകും. അല്പം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചും അതാണ്, മുഖ്യമന്ത്രി ഒരു സമുദായത്തെയോ ഒരു ജില്ലയെയോ ഇകഴ്ത്തിക്കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രമാണ്. തീവ്ര ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഇൻ്റർവ്യൂ അത് ഒരു എഴുത്ത്, ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖമല്ല, അതൊരു പ്രിൻ്റ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ്. അപ്പോൾ കൃത്യമായി എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗം വളരെ നിർണായകമാണ്. വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്. തലശ്ശേരിയിലെയും കണ്ണൂരിലെയും പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി വിശദമായി തന്നെ ഇക്കാര്യങ്ങളിൽ സംസാരിക്കും, മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.